ഒളിഞ്ഞുനോട്ടക്കാരനെ പിടികൂടി പിടിച്ചു വന്നപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ആയിപ്പോയി സംഭവം കോഴിക്കോടാണ് ഒളിഞ്ഞുനോട്ടം ഇന്ത്യ ഇന്ന് വരെ ഒരു സാംസ്കാരിക മുന്നേറ്റമായിട്ടോ സാംസ്കാരിക ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതുവരെ ഇന്ത്യ കണക്കാക്കിയിട്ടില്ല ലിവിങ് ടുവതറൊക്കെ കുറച്ച് നാൾ കൊണ്ട് നടന്ന് അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ ഈ ഒളിഞ്ഞുനോട്ടം ഒരു കലയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പലരും ഇപ്പോഴും നിർബാധം ആ വേല തുടരുകയാണ് കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് കോരങ്ങാട്ട് ഇത് വലിയ ശല്യമാണ് ഒളിഞ്ഞുനോട്ടം പതിവ് അത് വീടുകളിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് ഒരു ഒളിഞ്ഞുതോട്ടം പിന്നെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം അവർ ബെഡ്റൂമിൽ ഒളിഞ്ഞുനോട്ടം ഏതായാലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ശല്യ സഹിക്കാതെ റെസിഡൻറ്റ് അസോസിയേഷൻകാരെല്ലാവരും കോരങ്ങാട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ പുതിയതായിട്ട് വന്ന ഒരാൾ വാടകയ്ക്കെടുത്ത വീട് എടുത്ത ഒരാളെ അതിൻ്റെ അയാൾ അവിടെ ഇതിനൊക്കെ ആക്റ്റീവായിട്ട് രംഗത്ത് വന്നപ്പോൾ അയാളെ അവർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനു ആക്കി അപ്പം കോരങ്ങാട്ട് ആൾക്കാർ അലർട്ടായി അവിടെ ആരെങ്കിലും എവിടെയെങ്കിലും ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ ബെഡ്റൂമിൽ ഒളിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചലിക്കും ആൾക്കാർ വരും ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും അങ്ങനെ സംഭവങ്ങൾ വന്നപ്പം കോരങ്ങാട്ട് ഈ പരിപാടി നടക്കില്ല എന്ന് വന്നു അപ്പം അതിനടുത്ത് പരപ്പം പൊയ്യയിൽ ശല്യങ്ങൾ കൂടി അവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നാട്ടുകാർ അതിലേക്കാരെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഏഴ് മണിക്കായപ്പം ഒരു കുട്ടി പെൺകുട്ടി വീട്ടിൽ തന്നെയായിരുന്നു ഏഴിന് വേട്ടനിക്ക് എട്ടിനു വേടയ്ക്കുള്ള അവിടെ എത്തി അതിൽ പരിസരത്തു നിന്നൊരു ഒരു ഒരു ലാഡർ ഒരു ഏണി കൊണ്ടുവന്ന് രണ്ടാം നിലയിൽ കയറിയിട്ടാണ് ഒഴിഞ്ഞു നോക്കിയത് ഇത് ഈ പെൺകുട്ടി കണ്ടു ഉടനെ അതിലൊക്കത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു അറിയിച്ചു ആളെല്ലാം ഓടിക്കൂടി ഇയാൾ മുകളിൽ നിന്ന് എടുത്ത് ചാടി ഓടി സി സി ടി വി ദൃശ്യത്തിലുമൊക്കെ ഇയാളെ മനസ്സിലായി എന്നാണ് പറയുന്നത് അയാൾ ആരാണ് ആ മഹാന് കോരങ്ങാട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് ഈ അഞ്ച് കിലോമീറ്റർ അകലെ പരപ്പംപൊയിലെ ഈ വാ ഇവിടുത്തെ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ നേതാവെന്ന് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ പോയ പോക്ക് നോക്കിയിട്ട് ഒരു സ്ഥലത്ത് സത്യസന്ധനായിട്ട് നമ്മൾ നിൽക്കും മറ്റൊരു സ്ഥലത്ത് നേരെ എതിര് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന രണ്ട് ദിമുഖകന്മാരാണ് അവർ ഇപ്പം നമുക്ക് ഇത് ഇന്ത്യൻ പീനൽ കോഡില് ഇത് കുറ്റകരമാണ് മുന്നൂറ്റി അമ്പത്തി നാല് സിയും മുന്നൂറ്റി അമ്പത്തിനാല് ഡിയുമൊക്കെ വകുപ്പിന് അത് പറയുന്നുണ്ട് പഴയ ഇന്ത്യൻ പീനൽ കോഡിൽ പുതിയ ഇന്ത്യൻ പീനൽ കോഡ് ന്യായ സംഹിതയിൽ അത് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് എഴുപത്തിയേഴ് വകുപ്പുകളിൽ കിടക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആര് വസ്ത്രം അല്ലെങ്കിൽ കുളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവും അവർ ബാത്റൂമിൽ ഓപ്പൺ ബാത്റൂമിൽ കുളിക്കുകയാണ് അല്ലെങ്കിൽ ആറ്റിൽ പോയി ഇരുന്ന് കുളിക്കും അല്ലെങ്കിൽ ആറ്റിൽ പോയി വസ്ത്രം അലക്കുന്ന കാണാം ഇത് ദൂരെ നിന്ന് ഒളിഞ്ഞു നോക്കി രസിക്കുന്ന വിദ്വാന്മാർ ധാരാളം പേരുണ്ട് അതൊരു ഒഫൻസ് ആണ് അങ്ങനെ വസ്ത്രം അലിക്കുന്നിടത്തും അല്ലെങ്കിൽ അവിടെ പോയി ഒളിഞ്ഞു നോക്കുക രണ്ടാമത് ഒരു പെൺകുട്ടി ഒരു വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒളിഞ്ഞു നോക്കുക അവർ വീടിന് അവിടെ കുളിക്കുന്ന സന്ദർഭത്തിലോ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സന്ദർഭത്തിലോ രഹസ്യമായി പോയി ഒളിഞ്ഞു നോക്കുക ഇതെല്ലാം ഒയൂറിസമാണ് അതെങ്കിൽ പറഞ്ഞു അങ്ങനെ ഒളിഞ്ഞുനോട്ടക്കാരാണ് ഈ ഒയൂറിസത്തിനാൽ ഇതിന് ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റമ്പത്തിനാല് സി പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പം എഴുപത്തിയേഴായിട്ട് വന്നിട്ടുണ്ട് ന്യായ സംഹിതയിലെ പുതിയ നിയമം അനുസരിച്ച് എഴുപത്തിയേഴ് ഒളിഞ്ഞുനോട്ടം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ സമയത്താണെങ്കിൽ അത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കും കാര്യം നിസ്സാരമാണ് പലരും ഒഴിഞ്ഞു നോക്കുന്നതിലെ ചാമ്പ്യന്മാരാണ് പലരും ഒളിഞ്ഞുനോട്ടത്തിൻ്റെ ഉസ്താദുകളാണ് മാന്യനുമായിരിക്കും ഉസ്താദുവായിരിക്കും പക്ഷെ ഒളിഞ്ഞുനോട്ട സ്വഭാവം മനുഷ്യസഹജമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സിനിമാക്കാരൻ നമുക്കറിയാമല്ലോ നാടകക്കാരനും സിനിമാക്കാരനും ഒക്കെ അറിയപ്പെടുന്ന ഒരാൾ കൂടെ കൂടെ അയാളുടെ നഗ്നത വെളി കാണിക്കും ആ ലി ശ്വാസൻ്റെ മുമ്പിൽ കുട്ടികൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കോമ്പൗണ്ട് ഹോളിലൊക്കെ കയറി നിന്ന് നഗ്നത കാണിക്കുന്ന ഒരു സിനിമാക്കാരനും നമുക്കുണ്ട് വളരെയധികം ആൾക്കാർ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ രസകരമായ കാര്യങ്ങൾ അപ്പം ഇപ്പം കാണിക്കുന്ന ഈ ഒളിഞ്ഞുനോട്ടം എല്ലാം കുറ്റകരമാണ് ഈ ന്യായ സംഹിതയിലും ഇന്ത്യൻ പീനൽ കോഡിലും മുന്നൂറ്റി അമ്പത്തിനാല് സി അത് ആദ്യത്തെ തവണ നമുക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിച്ച് പിടിച്ചാൽ അത് മൂന്ന് വർഷം മുതലേ ഏഴ് വർഷം വരെ തടവും പിഴയും ഉണ്ടെന്ന് ആലോചിച്ചോണം പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി അത് പറയുകയും അതിന് കണ്ട സി സി ടി വി ദൃശ്യം ഉണ്ടെങ്കിൽ അകത്തായത് തന്നെ മാറ്റമില്ല കാരണം വേറെ തെളിവും ഒന്നും വേണ്ട അതിനൊരു പരാതിക്കാരിയും അതുപോലെ തന്നെ അതിനകത്തുള്ള സി സി ടി വി ദൃശ്യവും മതി ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് വരും അപ്പം ഇങ്ങനെ ഒളിഞ്ഞോട്ടക്കാര് നമുക്ക് നേരത്തെ ഒരു എം എൽ എയുടെ സെക്രട്ടറി ആണെന്ന് പറയുന്നു ഇങ്ങനെ വയനാട് ഭാഗത്ത് ഭാഗത്തെവിടെ ഒളിഞ്ഞു നോക്കും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പം അവിടെയുള്ള ഒരു സ്ത്രീ കുളിക്കുന്ന അവിടെ അയാൾ പോകുന്ന വഴിയുടെ സൈഡിലാണ് ആ വീട് ഇരിക്കുന്നത് കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കും അരമണിക്കൂർ നോക്കിയിട്ട് അയലങ്ങ പോകും അങ്ങനെ നോക്കി നോക്കി ഒരു ദിവസം ആ നോക്കിയ ജനലിൻ്റെ ഇടയ്ക്ക് തല കുരുങ്ങി പിന്നെ അവിടുത്തെ ലോക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടറും അവിടുത്തെ വർക്ക്ഷോപ്പ് ചെയ്യുന്ന ആളുമൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തി പത്രവാർത്ത വന്നതാണ് സംഗതി ശരിയാണ് അപ്പോൾ ഒളിഞ്ഞുനോട്ടക്കാർക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങളും ഉണ്ടാകും രണ്ടാമത് ഒളിഞ്ഞുനോട്ടം പിടിക്കപ്പെട്ട് ഒരു ശിക്ഷയുറപ്പാണ് മുന്നൂറ്റി അമ്പത്തിനാല് സി പഴയ ഓയൂറിസച്ച് ഇനി ചില ആൾക്കാരുണ്ട് പതുങ്ങി നടക്കുക പതുങ്ങൽ പമ്മൽ ചില ആൾക്കാർക്കറിയാം ചില പമ്മലുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കാര്യമില്ല അത് പമ്മി പോവുക അത് പോയി പലരെയും പലരെയും ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കാം ചിലർ ചില പെൺകുട്ടികളെ സ്കൂളിലെ കോളേജിലുള്ള കുട്ടികളെ പുറകെ ചുമ്മാ നടക്കുക അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഇയാൾ നടന്ന് രണ്ടും മൂന്നും നാലും കിലോമീറ്ററൊക്കെ നടന്ന് അവരുടെ വീടിൻ്റെ അവിടെ ആ കുട്ടികൾ കയറിപ്പോകുന്നിടം വരെ പതുങ്ങി പമ്മി നടന്നിട്ട് മടങ്ങിപ്പോയി അപ്പം അങ്ങനെ പമ്മലുള്ളവന്മാർ സൂക്ഷിക്കുക അതും സ്റ്റോക്കിംഗ് ആണ് അത് കുറ്റകരമാണ് ഇന്ത്യൻ പീനൽ കോഡിൽ മുന്നൂറ്റി അമ്പത്തിനാല് ഡി ആണ് അത് കുറ്റകരമാണെന്ന് മനസ്സിലാക്കിക്കോണം പുതിയ ന്യായ സംഹിതയിലും അതേ തന്നെ എഴുപത്തി എട്ട് അത് കുറ്റകരമാണ് പമ്മി നടക്കുന്നവരും സ്ഥിരമായിട്ട് ചില ഫോണിലൊക്കെ വിളിച്ചിട്ട് വെറുതെ ഫോൺ ഒന്ന് അലർട്ട് ചെയ്തിട്ട് അങ്ങ് വെക്കുക അതൊരു ഒഫൻസാണെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല ഒരു സ്ത്രീയെ ആ മറ്റൊരാളെയോ ആരായാലും നമ്മളൊന്ന് വിളിച്ചു ചുമ്മാ കളിക്ക് വിളിച്ചു ഒരു ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി മൂന്നും നാലും പ്രാവശ്യം രണ്ടും മൂന്നും ദിവസം ഇടയ്ക്കിടയ്ക്ക് ഓരോ വിളി അത് വളരെ കുറ്റകരമാണ് മൂന്ന് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ തടവ് കാരണം മൊബൈൽ ഫോണിനകത്ത് ആ വിളി കിടപ്പുണ്ടല്ലോ വന്ന നമ്പരും ഉണ്ടല്ലോ അത് കുറ്റകരമാണെന്ന് എല്ലാവരും ആലോചിച്ചോണം അപ്പോൾ അത് സ്റ്റോക്കിംഗ് ആണ് ഇന്ത്യൻ പീനൽ കോഡിൽ അത് പുതിയതായി പുതിയ ന്യായ സംഹിതയിലെ എഴുപത്തി എട്ടിനകത്ത് ആണെന്നെൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിഞ്ഞോട്ടവും നിർത്തിക്കോണം പമ്മി നടക്കലും നിർത്തിക്കോണം ആവശ്യമില്ലാതെ ചിലരെ മൊബൈൽ ഇഷ്ടം തോന്നിയവരോ അല്ലെങ്കിൽ വെറുപ്പ് തോന്നിയവരോട് ചുമ്മാ ഒരു കോള് മിസ് കോൾ അയക്കുക അത് രണ്ടും മൂന്നും നാലും കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റകരമാണെന്നൂടെ എല്ലാവരും കരുതിക്കണം അപ്പം ഇതുപോലെയുള്ള പമ്മലും ഇതുപോലെയുള്ള ഒളിഞ്ഞു നോട്ടോ നമുക്ക് നിർത്തണം അങ്ങനെ നടക്കുന്ന ഒരു അഡ്മിനെയാണ് ഇപ്പം പിടിച്ചത് അല്ലെങ്കിൽ മനസ്സിലായത് അതുകൊണ്ട് നമ്മുടെ പല സംഘടനകളിലും ഇതുപോലെയുള്ള മാന്യന്മാർ ധാരാളം പേരുണ്ട് അവർ നമ്മളോട് പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും അത് വെളിയിലോട്ട് പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും പക്ഷേ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉയർച്ചവും സ്റ്റോക്കിങ് കാണിക്കുന്ന മാന്യന്മാർ ധാരാളം പേരുണ്ട് കുട്ടികളുമുണ്ട് വലിയവരും ഉണ്ട് പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് ഇതിൽ നിന്ന് പിന്മാറിക്കൊള്ളുക കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വർഷം വരെ മൂന്ന് വർഷം വരെ തടവും അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഏഴ് വർഷം വരെ തടവുമുണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോണം അതുകൊണ്ട് അങ്ങനെ സ്വഭാവമുള്ളവരൊക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറുക